ബിഗ് ബോസ് സീസൺ 5 എന്ന് പറയുന്നത് റിയൽ ഫൈറ്റേഴ്സിൻ്റെ ഒരു ഷോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കം മുതൽ തന്നെ ബെസ്റ്റായിട്ട് കളിക്കുകയും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും ഒക്കെ എല്ലാ കണ്ടസ്റ്റൻറ്റും ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് അഖിൽ മാരാരുടെ തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ, ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ അഖിൽ മാരാർ എന്ന വ്യക്തി അവിടെ കാണിച്ച പ്രകടനം അസാധ്യം എന്ന് പ്രേക്ഷകർ പോലും വിലയിരുത്തുകയും അതൊക്കെ വോട്ടായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണിപ്പോൾ. അത് തുടക്കം വന്ന സമയം മുതൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും ഉടക്കുണ്ടാക്കിയിട്ടുണ്ട്. ഉടക്കിന് ഉടക്ക് എന്ന് പറഞ്ഞാൽ അടി തന്നെ നടത്തിയിട്ടുണ്ട് അഖിൽ മാരാർ. പക്ഷേ അടുത്ത സെക്കൻഡിൽ അയാൾ പോയി മാപ്പ് പറയുകയും അവരെ തൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ്, അതാണ് റിയൽ ഫൈറ്ററുടെ ലക്ഷണം. അതാണ് സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ പരിശുദ്ധി എന്ന് പറയുന്നത്. അവിടെ ആ വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം ആ സെക്കൻഡ് കൊണ്ട് തീരുകയാണ്. അവിടെ പറഞ്ഞു തീർന്നു. അടുത്ത സെക്കൻഡിൽ അയാളുടെ റിയൽ രൂപത്തിലേക്ക് വന്നു. അത് ഈ അവസാന നിമിഷം വരെ 97 ദിവസം വരെയും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അഖിൽ മാരാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അഖിൽ മാരാർക്ക് ഇത്രയും പുറത്ത് സപ്പോർട്ട് കിട്ടാനുള്ള കാരണം. അതിനകത്ത് എല്ലാവരും, തുടക്കം മുതൽ വന്ന എല്ലാ വ്യക്തികളും അഖിൽ മാരാരെക്കുറിച്ച് തിരിച്ചു വരുമ്പോൾ പറയുന്ന നല്ല വാക്കുകൾ തന്നെയാണ്. അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡും അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കപ്പും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ പറയാതിരിക്കാൻ വയ്യാത്ത ഒരാളുടെ പേരുണ്ട്, ശോഭ. ഇപ്പോൾ ജയിക്കുമെന്നൊക്കെ ചിലരൊക്കെ പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു ഫേക്ക് മത്സരാർത്ഥി, അവിടെ ഒരൊറ്റ ഫേക്ക് ആയിട്ടുള്ള മത്സരാർത്ഥിയേ ഉള്ളൂ എന്ന് പറയാം, അത് ശോഭ മാത്രമാണ്. കാരണം തുടക്കം മുതൽ തന്നെ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അവർക്ക് കപ്പ് കപ്പ് കപ്പ്, ഈ കപ്പ് നേടാൻ വേണ്ടി മാത്രം വന്ന ഒരു മത്സരാർത്ഥിയാണ് ഈ ശോഭ എന്ന് പറയാം. കാരണം പലപ്പോഴും പലർക്കും തെറ്റ്, ജുനൈസിനെ പോലും, ജുനൈസ് അവിടുത്തെ ഒരു വിപ്ലവകാരി എന്നൊക്കെ എല്ലാവരും പറയുന്നത്, പക്ഷേ ജുനൈസ് പോലും അവസാനം തെറ്റുപറ്റിപ്പോയി അഖിലേട്ടാ എന്ന് പറഞ്ഞ് അഖിലിനോട് ആ ഒരു സഹോദരതുല്യനായ അമൂല്യമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ പലപ്പോഴും ലാലേട്ടൻ പോലും പറഞ്ഞിട്ടുണ്ട്. അത് എന്തിന്? ശോഭയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ പോലും പറഞ്ഞു കൈ കൊടുത്ത് നിങ്ങൾ സുഹൃത്തുക്കളാകണമെന്ന്. അപ്പോഴും ഒരു ഗോഷ്ടിക്ക് വേണ്ടി ശോഭ ചെയ്തതെന്നാണ് എന്നാൽ ഇന്ന കൈ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞപ്പോഴും അവരത് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഇത്രമാത്രം ജലസി, ഇത്രമാത്രം ഒരു അസഹിഷ്ണുത, ഇത്രമാത്രം ഒരു വെറുപ്പ്, ഇത്രമാത്രം ഒരു എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക ക്യാരക്ടർ കാത്തു സൂക്ഷിച്ച ഫേക്ക് എന്ന് പറഞ്ഞാൽ 100% ഫേക്ക് ക്യാരക്ടർ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ അവിടെ. അപ്പോൾ നിങ്ങൾ ഈ ശോഭയ്ക്ക് ഇനി വോട്ട് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. ഇത്രയും അവിടെ അവർ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ പറയുന്നത് റിയാലിറ്റി കാത്തു സൂക്ഷിക്കുന്നുള്ള, റിയൽ ഫേസ് കാത്തു സൂക്ഷിക്കുന്നവരുടെ ഷോയാണ് ബിഗ് ബോസ് സീസൺ 5 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1% പോലും റിയൽ ഫേസ് കാത്തു സൂക്ഷിക്കാതെ കംപ്ലീറ്റ് 100% ഫേക്കായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് നമ്മൾ എന്തിന് വോട്ട് കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. തീർച്ചയായിട്ടും അവിടെ പ്യുവറായിട്ട് നിൽക്കുന്ന, ജെമ്മായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ജയിച്ചു വരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് ഇനി ആർക്കാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നുള്ളൂ. ഒരു റിയൽ ഫൈറ്റർക്ക്, റിയൽ പോരാളിക്ക് വോട്ട് ചെയ്യണോ അതോ ഒരു ഫേക്കായിട്ട് നിൽക്കുന്ന ആളെ വിജയിപ്പിക്കണമോ?